കോൺഗ്രസ് പാർട്ടി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് ശശി തരൂർ. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ചാലും താൻ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കവെയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള ആഗ്രഹം തരൂർ അറിയിച്ചത്. ബിജെപിയിൽ നിന്ന് ഏത് ഉന്നതൻ വേണമെങ്കിലും തിരുവനന്തപുരത്ത് മത്സരിക്കട്ടെ, തിരുവനന്തപുരത്തുകാർക്ക് എന്താണ് വേണ്ടതെന്ന് നന്നായി അറിയാമെന്നും തരൂർ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് സാഹചര്യം നോക്കി തീരുമാനമെടുക്കുമെന്നും തരൂർ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം സീറ്റ് ആർക്കെങ്കിലും വിട്ടുകൊടുക്കാമെന്ന് കരുതിയിരുന്നു. പക്ഷെ സാഹചര്യം കാണുമ്പോൾ മനസ്സ് മാറി. ദേശീയ തലത്തിൽ ഭരണമാറ്റം ആവശ്യമാണെന്നും തരൂർ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ 100% തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അക്കാര്യത്തിൽ രണ്ട് സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. പാർലമെന്റോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പ് വേണോ എന്നായിരുന്നു സംശയമെന്നും തരൂർ പറഞ്ഞു. ഒരുപാട് ആലോചിച്ച ശേഷമാണ് ദേശീയ സാഹചര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് മത്സരിക്കാമെന്നായിരുന്നു ആ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് ഓരോ സമയത്തെയും സാഹചര്യവും ആവശ്യവും നോക്കി തീരുമാനിക്കും. അപ്പോഴത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനമെടുക്കുകയെന്നും തരൂർ വ്യക്തമാക്കി. അതേസമയം BSP MP ഡാനിഷ് അലിക്കെതിരായ വർഗീയ പരാമർശത്തെയും തരൂർ അപലപിച്ചു. പാർലമെന്റിൽ മുസ്ലിം MPക്കെതിരെ BJP MP മോശം പരാമർശം നടത്തിയത് ഇന്ത്യ മുഴുവൻ സ്തംഭിച്ചുപോയ സംഭവമായിരുന്നു. മുൻ മന്ത്രിമാരെല്ലാം അത് കേട്ട് ചിരിക്കുകയായിരുന്നു. അവരുടെ മുഖം കണ്ട് രാജ്യത്തിന് തന്നെ നാണക്കേട് തോന്നി. രാജ്യമാകെ മാറിപ്പോയിരിക്കുകയാണ്. BJP വിഷമാണ് ഈ രാജ്യത്ത് കുത്തിവച്ചിരിക്കുന്നതെന്നും തരൂർ ആരോപിച്ചു.